എന്താണ് സംഭവം? ഒരു പിടിയില്ലടയാ. ഞാൻ എന്താ ഇവിടെ വന്നേ? എന്താടാ ചിരിക്കണ? ഒന്നുമില്ലാട്ടോ. എന്താ കയ്യില്? കയ്യാടിക്കടാ. പ്രൊജക്റ്റേലും വെച്ചു കൊടുക്കുന്നു. ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. എന്താണ് നീയൊക്കെ ഞങ്ങളുടെ അസിൽ പിള്ളേരെ പുറത്തൊക്കെ കേടാ? നീയൊക്കെ വേറെ ഒരു ബാച്ചിലെ പിള്ളേർക്കും ഇല്ലാത്ത കേടാണോ നിനക്കൊക്കെ? വന്നപ്പോ മുതല് സഹിക്കുന്നത് നീയൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. ഒന്നുമില്ലടി പിള്ളേര് വെറുതെ ഒന്നുമില്ല പോയപ്പോ. ഇതൊക്കെ എന്നതാന്നേ? ഒന്നുമില്ല. നീ പറയുന്നത് ഇത് ഫോൺ എന്ത് തന്നെ ഇത് കണ്ടാ നീ ദൗമാരി ചെയ്ത പണിയാ. ഞങ്ങൾ നോക്കിക്കണം അത് കണ്ടിട്ട്. അയ്യോ ഇത് ആരാടാ ചെയ്തേ? പറയണ ഇതൊക്കെ ആരാ ചെയ്തേ? ആരുടെ മാടി ഇതൊക്കെ ചെയ്ത പറ? നീനെ തല്ലു കണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരി തരത്തിനാ. എന്തിനാ അവന്മാരെ തല്ലുണ്ടാക്കിയെന്നു ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്തെന്നാ കേട്ടെ. ഞങ്ങളെ വിളിച്ചേക്കുന്നു.
മാത്രമല്ല തല്ലു കൊടുക്കാനും തല്ലു വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. എടാ കോന്ത, അതിന് പ്രിൻസ് നിങ്ങളെ മതം പിടിച്ചു ഞങ്ങൾ എന്തിയാലാണ്? വേണ്ട, നീ ഒക്കെ ഒരു അക്ഷരം ഇണ്ടരുത്, കാണണ്ട. എടാ അവിടെ പോവാ, പോടാ പോണ്ടാ പോടാ ഇവളാ ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല, എന്തിനാ വെറുതെ? അതിന്റെ കാര്യൊന്നുമില്ല, അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം. ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം എന്തിന്? ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചിരുന്നില്ല. ഇത് ഇവിടെ തീർന്നടാ, അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ലല്ലോ. എന്നോട് തീർക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡെരമയ്ക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസ് അടിച്ച് നിക്കുമ്പോഴാണ്. നിനക്ക് ഒരു വിഷമമില്ലടി? നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തോരെ, ചിന്നുനെ വേണ്ട. എനിക്ക് പഠിക്കണം എങ്കിൽ നീ തന്നെ പറ. എന്ത് ചെയ്യണമെന്ന്? നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്.